ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ജയ്ഗണേഷ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. രഞ്ജിത്താണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നതൊക്കെ. ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത്, ഒരു സൂപ്പർ ഹീറോ മലയാളത്തിന്റെ അടുത്ത മിന്നൽ മുരളി ലൈക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെയാണെന്നുള്ള സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പ്രതീക്ഷയായിട്ട് നിങ്ങളാരും ഈ ഒരു സിനിമയ്ക്ക് പോകണ്ട. ഉണ്ണി മുകുന്ദന്റെ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷണം ലെവലിലുള്ള ഒരു പരിപാടി, അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് എന്നും പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടും കൊണ്ടുപോയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു ജയ്ഗണേഷ് എന്ന് പറയുന്നത്. ഈ ജയ്ഗണേഷ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവരും സംഗി കുങ്കി എന്നൊന്നും വിളിച്ച് പറയൊന്നും വേണ്ട. ഈ ജയ്ഗണേഷ് എന്ന് പറയുന്നത് ഒരു കോമിക് ക്യാരക്ടറിന്റെ ഒരു പേര് മാത്രമാണ്. സോ അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി, അതിനപ്പുറത്തേക്ക് ഇതിനെ പൊളിറ്റിക്സ് ആയിട്ടും ഒന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ അതിനെ അങ്ങനെ പറയുന്നവരുണ്ടാവാം, അത് തികച്ചും പേഴ്സണലാണ്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ അങ്ങനെ ഒരു വിഷയം തന്നെ കണ്ടിട്ടില്ല. സോ ഇനി പടത്തിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ദ ബെസ്റ്റ് എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. മഹിമയ്ക്കൊന്നും ആകെ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് ആകെ ഒരു 10-15 മിനിറ്റാണ് ടോട്ടൽ ടൈം നോക്കുകയാണെങ്കിൽ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്, ഹാനെന്നോ വിഹാനെന്നോ അങ്ങനെ എന്തുവാണ് ആ കുട്ടിയുടെ ഇതിൽ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത്. ആ കുട്ടിയും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയുടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഒരു തട്ടിക്കൂട്ട് സാധനം, സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, കാരണം കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് ആലോചിച്ച് എഴുതി പിടിപ്പിക്കേണ്ട സാധനങ്ങളായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റിംഗ് കാര്യങ്ങളും അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ സംഗീത പ്രതാപമാണ് ചെയ്തിരിക്കുന്നത്. സോ ആകെ മൊത്തം ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങിയ ഈ ഒരു വിഷു റിലീസുകളിൽ വമ്പന്മാർക്കൊപ്പം ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ജയ്ഗണേഷ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, വെറുതെ ഒരു തവണ കണ്ടിരിക്കാവുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഇന്നൽ മുരളി പോലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ മലയാളം സിനിമയുടെ സീൻ മാറ്റുന്ന ഒരു പടം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും കാണാൻ കയറാതെ ഉണ്ണി മുകുന്ദന്റെ വേറൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അതാണ് ജയ്ഗണേഷ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ മറക്കാതിരിക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.